നമ്മുടെയൊക്കെ മനസ്സിൽ ലൈഫിൽ ഒരു അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ഷൈൻ നിഗം പോലെയുള്ള താരങ്ങളൊക്കെ. എല്ലാവരുടെയും മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനാഥ് ഭാസിയുടെ ഒരു ഇന്റർവ്യൂവിന്റെ ചില സീനുകളൊക്കെ കണ്ടപ്പോഴാണ്, പിന്നീട് ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു കേട്ടോ, ആ വീഡിയോയില് അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവില് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴാണ് നമ്മൾ മുൻപ് ധരിച്ചിരുന്ന ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള, ലൈഫിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആയി ഷൈൻ ആയാലും ഇവരൊക്കെ എത്രയോ നല്ല മനുഷ്യരാണെന്ന് ഉള്ള ഒരു തോന്നല് എനിക്കുണ്ടായിരുന്നു. നമസ്കാരം, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും മാൻസൺ ലിസ്റ്റിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് ആ ഭാസിയുടെ ആ ഒരു മനോഹര തെറി ഇന്റർവ്യൂവിന്റെ ചെറിയ സീനുകളൊന്ന് കണ്ടുനോക്കാം. ഹലോ, ഐ എം ശ്രീനാഥ് ഭാസി. ഈ ആഴ്ച റെഡ് എഫ് എം റെഡ് കാർപ്പറ്റിൽ ആർ ജി വിവേകിനൊപ്പം ഞാനാണ്. ഭയങ്കര കോണാത്തിലെ ചോദ്യങ്ങളാണ്. ശബ്ദം കൊണ്ടുണ്ടാക്കി ഗുണം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പൊട്ടി എന്ത് പൂട്ടിലെ ചോദ്യം ഉണ്ടാക്കാം? നിങ്ങക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ലേ? എന്റെ ശബ്ദം കൊണ്ട് എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് തരിക ഉത്തരം എന്ന് പറഞ്ഞു എനിക്ക് എക്സാമ്പിൾ പറയും. അല്ല, ചില സമയത്ത് നമ്മള് പറയും നമ്മുടെ ശബ്ദം ഭയങ്കര ഐക്കോണിക് ആണ്, രജിസ്റ്റേർഡ് ആണ്, ഒരു കൈൻഡ് ഓഫ് തിങ് ആണെങ്കിൽ വേറെ ക്യാരക്ടർ വരുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ പോകുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ചില പറയാറുണ്ട്. അതാ ചോദിച്ചത്. ഇപ്പൊ എന്റെ ഒരു ശബ്ദം ഇങ്ങനെയായതുകൊണ്ട് വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ സ്ഥാനത്തിനോ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊക്കെ മറ്റേത് പാടിച്ചില്ല ഞാൻ ഉണ്ടാക്കല്ലേ പറയുന്നു. സിനിമ എന്തായാലും ഇറങ്ങുന്ന സിനിമ നമുക്ക് കാണാൻ. ഡോണ്ട് സേ ഷിറ്റ് ലൈക് ദാറ്റ്. ഇറ്റ് സൗണ്ട്സ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ. ഡോണ്ട് റിപ്പീറ്റ് മൈ ഷിറ്റ്. ജസ്റ്റ് ആസ്ക് മീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്തവർ തന്നെ പറയണം. ഒരുപാട് പേര് ഇപ്പോഴേ ശ്രീനാഥ് ഭാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അതായത് ചിലപ്പോ ഒരു പക്ഷേ ഭാസിയുടെ അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ മൂഡ് ശരിയായിരുന്നുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പാണ് എനിക്ക് തോന്നുന്നു ബിഹൈൻഡ് വുഡ്സ് ചാനലായിരുന്നു തോന്നും, അതിൽ ആ വീണ എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെയും പുള്ളി എന്തൊക്കെയോ അസഭ്യം വിളിച്ചു പറഞ്ഞു, അതിപ്പോ എന്തോ കേസിലേക്കൊക്കെ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പുള്ളിയപ്പോ സ്ഥിരം ഈ ഒരു ടൈപ്പാണ്. അതായത് പുള്ളി ഒരു അഹങ്കാരവും ഈഗോ ഒക്കെ കാണിച്ച് മറ്റുള്ളവരെ ചീത്തയും പറഞ്ഞ് ആർക്കും ഒരു വിധത്തിലുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു റെസ്പെക്ടും കൊടുക്കാതെയാണ് മറ്റുള്ളവരോടുള്ള ഒരു ബിഹേവിയർ. സി, നമ്മളെ ഒരാള് ഇപ്പോ വളരെ ആ ഒരു ആർജെ അല്ലെങ്കിൽ ആ ആങ്കർ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളി ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നുണ്ടാവും, നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടൂലോ എന്ന് പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ അവര് ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഒരു ടോട്ടലി വിയേർഡായിട്ടുള്ള ഒരു ബിഹേവിയർ അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ആങ്കർ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്പിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. കാരണം ആ ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യാതെ പുള്ളിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാതെ ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ശ്രീനാഥ് ഭാസി അവിടെ ഇരുന്ന് വെറുതെ പച്ചയ്ക്ക് തെറി പറഞ്ഞ് മലയാളത്തിലുള്ള ഒട്ടുമിക്ക തെറികളിലും ശ്രീനാഥ് ഭാസി ആ ഒരൊറ്റ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും. ബി കെയർഫുൾ. ഇന്റർവ്യൂവിന് ഒരാളെ വിളിക്കുമ്പോൾ ഇന്റർവ്യൂവിന് എത്തുന്നവൻ അറിയാം ഞാൻ എന്തോ ഒരു വലിയ സംഭവം ആയതുകൊണ്ടാണല്ലോ ഇവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ ഒരു തലക്കനമൊക്കെ വേണമല്ലോ എന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ ഭാസിക്ക്. അതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് പച്ച അസഭ്യം ഈ ആങ്കറിനെ പറയുന്നത്. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഇങ്ങനെ ടൈപ്പാ. മാത്രമല്ല ഭാസിക്ക് ഉറപ്പാണ്, അതായത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ആർ ജെ വിവേക് അവനൊരിക്കലും തിരിച്ച് ഭാസിനെ തെറി വിളിക്കാൻ പറ്റില്ല. കാരണം ഭാസിനെ ഇന്റർവ്യൂവിന് വന്നവനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പണി പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭാസിക്ക് നല്ല ഉറപ്പുണ്ട് ഇവൻ എന്തായാലും എന്നെ തിരിച്ചൊന്നും പറയാൻ പോണില്ല, അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു വലിയൊരു അഹങ്കാരം ശ്രീനാഥ് ഭാസിയുടെ ഈ ഒരു ടോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതേ സമയം ഇപ്പൊ ശ്രീനാഥ് ഭാസി റോട്ടിലിറങ്ങി ആരെങ്കിലും ഇതേപോലെ പച്ചയ്ക്ക് തെറി പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊട്ടും തോന്നുന്നില്ല. കാരണം പുറത്തിറങ്ങി ഇമാതിരി വർത്താനം ആരുടെ അടുത്തെങ്കിലും ഇറക്കിയാൽ നല്ല പട കിട്ടും. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒന്ന് രണ്ട് പട കിട്ടിയാൽ മാത്രമേ ശ്രീനാഥ് ഭാസിയുടെ ഈ ഒരു വൃത്തികെട്ട സംസ്കാരവും സംസാരവും മാറുള്ളൂ എന്നുള്ളതാണ് എന്റെ പക്ഷം. ചൂടാവണല്ല എന്റെ ടോൺ ഇങ്ങനെയാണ്. ശ്രീനാഥ് ഭാസി നല്ല കഴിവുള്ള മനുഷ്യനൊക്കെയാണ്. പുള്ളി പാട്ട് എഴുതാനും പാടാനും ഡാൻസ് ചെയ്യാനും അഭിനയിക്കാനും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ്. ഈ ഒരു
ഇന്റർവ്യൂ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കഴിവിനെ ഞാൻ പ്രശംസിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ നമുക്ക് ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് വിലയിരുത്താവുന്ന കാര്യമേ ഉള്ളൂ. പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. ഇപ്പൊ ശ്രീനാഥ് ഭാസി കുറെ നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ച് നല്ലൊരു പേരിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ ഈ ഇന്റർവ്യൂവിന് വിളിച്ചത്. പക്ഷെ ഇതേ സമയം ഒരു 8-9 വർഷം മുമ്പ് അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി വന്നു തുടങ്ങിയ സമയത്താണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അദ്ദേഹത്തൊന്നും വിളിക്കണില്ല, ഈ ഭാസി ഇമാതിരി ഡയലോഗ് അടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും പുള്ളിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നെയൊക്കെ ഏതെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഇന്റർവ്യൂവിനൊക്കെ വിളിക്കണേന്ന്? പക്ഷെ ആ ഒരു ലെവലിൽ നിന്നാണ് പുള്ളി ഇപ്പൊ നമ്മ കണ്ട ഈ ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പണ്ടത്തെ ഒരു നാടൻ ശൈലി പറയും, അതായത് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറാന്നുള്ളത്. എന്താന്ന് വെച്ചാൽ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറാന്നുള്ളത്, പച്ച മലയാളത്തിൽ പറഞ്ഞ പച്ച അഹങ്കാരം. നമ്മളൊരാളെ റെസ്പെക്ട് ചെയ്യണ്ട, പക്ഷെ ഒരാളെ വെറുതെ ഇരുത്തി പബ്ലിക്കില് ഹരാസ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ടാണ് എനിക്ക് തോന്നണത്. ആ ഒരു അദ്ദേഹത്തിന് ഒരു മിനിമം റെസ്പെക്ട് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു മാനേജ് പോലും ഇല്ലാത്ത ഒരാളാണല്ലോ ഭാസി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാര് അല്ല ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകൾ, അതായത് മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, ജയറാം, ദിലീപ്, പൃഥ്വിരാജ്, ഇവരൊക്കെ എത്രയോ വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അധികായന്മാർ തന്നെ വേണമെങ്കിൽ പറയാം, ഇപ്പൊ നിലവിലുള്ള അധികായന്മാർ. ഈ ഒരു ഇത്തരം ഒരു ഡയലോഗൊന്നും ഇവരുടെ, നമ്മളീ പറഞ്ഞ താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഇപ്പോഴുള്ള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് കേൾക്കാൻ ഇട വന്നിട്ടില്ല. ഇപ്പൊ ഷൈൻ ടോം ചാക്ക ആയാലും ഷൈനിക ആയാലും കുറെയൊക്കെ തമാശകളും കുറെയൊക്കെ പൊട്ടത്തരം വെളിപ്പുകൾ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കിളി പോലെയുള്ള ബിഹേവിയർ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആരെയും എന്താ പറയാ ഒരു ഹരാസ ചെയ്യുന്നില്ല, ആർക്കും ഒരു റെസ്പെക്ട് കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷെ ശ്രീനാഥ് ഭാസിയുടെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നല്ല രണ്ട് തല്ലിന്റെ കുറവ് തന്നെയാണ്. എന്തായാലും ആ ആർജെ വിവേകനെ സംബന്ധിച്ച് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. നമ്മൾ മുൻപ് പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ ആങ്കർ വീണ, വീണയുടെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ആങ്കറാണ്, കാരണം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹമൊക്കെ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ശ്രീനാഥ് ഭാസിക്ക് മാത്രം എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രീനാഥ് ഭാസിനെ ബോയ്കോട്ട് ചെയ്യണമെന്ന്, ഇനി ഇന്റർവ്യൂവിനൊന്നും വിളിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് പേര് ശ്രീനാഥ് ഭാസിനെ ഇന്റർവ്യൂവിന് വിളിക്കണം, എന്നാലാണ് പുള്ളിയുടെ യഥാർത്ഥ നിലവാരം കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ, പുള്ളിയുടെ വില പുള്ളി തന്നെ ഇടിച്ച് താഴ്ത്തിയുള്ളൂ. എന്തായാലും പുള്ളിയുടെ സ്വഭാവം ഉറപ്പായിട്ടും മാറിക്കിട്ടും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 1-2 പെട കിട്ടിക്കഴിയുമ്പോൾ. മാത്രമല്ല ഇവർ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ശ്രീനാഥ് ഭാസി, ആർജെ, വിവേക്, ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഈ ആർജെ വിവേക് നല്ലൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ചു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിലൂടെയും രേഖപ്പെടുത്തുക. അപ്പൊ ഇതിലും മികച്ചൊരു വിഷയവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ തർക്കല്ലേ. ബൈ.